വിശദമായ വാർത്തകളിലേക്ക് പരിസ്ഥിതി ലോല മേഖലാ വിധിക്കെതിരെ വയനാട് ഇടുക്കി ജില്ലകളിൽ യുഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പാണെന്നാണ് യുഡിഎഫിന്റെ ആരോപണം മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന വനിതാ നേതാവിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും പാലക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഉമ്മസൽമയ്ക്കെതിരെ മുസ്ലിം ലീഗ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസമാണ് ഇന്ന് ചർച്ച ചെയ്യുക മുസ്ലിം ലീഗിലെ പ്രാദേശിക തർക്കം മൂലം ഉമ്മസൽമയോട് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിരുന്നു ഉമ്മസൽമയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിനാലാണ് മുസ്ലിം ലീഗ് തന്നെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് 17 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ 11 അംഗങ്ങൾ യുഡിഎഫിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ അവിശ്വാസം പാസാകുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം റോഡ് വികസനത്തിന്റെ പേരിൽ ഒന്നോ രണ്ടോ മരങ്ങൾ മുറിക്കുന്നത് പുതുമയുള്ള കാഴ്ചയല്ല എന്നാൽ ഒറ്റയടിക്ക് 40 മരങ്ങൾ വെട്ടിമാറ്റുകയാണ് തിരുവനന്തപുരത്തെ പിടിപി നഗറിൽ എത്ര പറഞ്ഞിട്ടും അധികാരികൾ കേൾക്കാതെ വന്നതോടെ മരങ്ങളുടെ ചുവട്ടിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയാണ് പ്രകൃതി സ്നേഹികൾ ഇവിടെ ഒരു യാത്രയേപ്പാണ് നഷ്ടമാകുന്ന ജീവൻ മരത്തിന്റെയാണെങ്കിലും ഈ മരങ്ങൾ ഇവർക്ക് പ്രാണനായിരുന്നു മൂർച്ചയുള്ള കത്തിയിലേക്ക് ദൈന്യതയോടെ നോക്കുന്ന അറവുമാടുകളെ ഓർമ്മിപ്പിക്കും വഴിയോരത്തെ ഈ വൻമരങ്ങൾ ഏത് നിമിഷവും കടയ്ക്കൽ കോടാലി വീഴാം തലസ്ഥാന നഗരത്തെ തണൽ കൊണ്ട് പൊതിഞ്ഞ വൻമരങ്ങൾ ഒന്നൊന്നായി വെട്ടിവീഴ്ത്തപ്പെടുകയാണ് വികസനത്തിന്റെ പേരിൽ സമീപകാലത്ത് നിലംപൊത്തിയത് വലിയ രണ്ട് ആഞ്ഞിലി മരമായിരുന്നു ഈ മരങ്ങൾ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം 43 മരങ്ങളോടെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മരം ഹത്യയാണിത് ഒരു മഴക്കാട് നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റോഡിന് ഇപ്പോൾ തന്നെ നല്ല വീതിയുണ്ട് എന്നാൽ PWD ഫണ്ട് വിനിയോഗിക്കാൻ പാത വികസിപ്പിക്കണമെന്നാണ് അധികൃതരുടെ ശാഠ്യമെന്ന് നാട്ടുകാർ പറയുന്നു നിലവിലുള്ള നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മരം വെട്ട ഇവിടെ നടന്നിട്ടുള്ളത് മുട്ടിൽ മരം വെട്ടിന് സമാനമാണ് ആരനുമതി കൊടുത്തു ആർക്കും അറിയത്തില്ല MLAയോട് ചോദിച്ചു അറിയില്ല മേയറോട് ചോദിച്ചു അറിയില്ല നഗരസഭാ അധ്യക്ഷരോട് ചോദിച്ചു അറിയില്ല ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനോട് ചോദിച്ചു അറിയില്ല ആർക്കും അറിയില്ല പക്ഷേ മരം ഓരോ ദിവസം കടന്നു പോകുകയാണ് മുറിച്ചു മാറ്റാൻ വേണ്ടി അക്കമിട്ട് നിർത്തിയ മരങ്ങളുടെ ചുവട്ടിൽ റീത്ത് വെച്ച് യാത്ര ചൊല്ലുകയാണ് ട്രീവാക് സംഘം കാലം വികസനത്തിന്റെ വഴിയെ കുതിക്കുമ്പോൾ ചില്ല അറ്റുവീഴുകയല്ല ഇവിടെ മറിച്ച് മൂടോടെ മുറിച്ചു മാറ്റപ്പെടുകയാണ് നമുക്ക് തണൽ വിരിച്ച വൃക്ഷങ്ങൾ ക്യാമറമാൻ സി വിനോദ് കുമാറിനൊപ്പം തിയാതിര ന്യൂസ് 18 തിരുവനന്തപുരം വകുപ്പുകൾ തമ്മിലുള്ള വടംവലിക്കൊടുവിൽ ദേശീയപാത നിർമ്മാണത്തിന് തടസ്സമായി നിന്ന മരങ്ങൾ മുറിച്ചുമാറ്റി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വനംവകുപ്പിന്റെ പ്രദേശത്തുണ്ടായിരുന്ന മരങ്ങളാണ് വർഷങ്ങൾ നീണ്ടുനിന്ന തർക്കത്തിനൊടുവിൽ മുറിച്ചു നീക്കിയത് മരങ്ങൾ മുറിച്ചെങ്കിലും മഴയെത്തിയ സാഹചര്യത്തിൽ ദേശീയപാതയുടെ നിർമ്മാണ പൂർത്തീകരണത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടിവരും കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതായിരുന്നു എന്നാൽ വനംവകുപ്പുമായുള്ള തർക്കം മൂലം ഇത് അനിശ്ചിതത്വത്തിലായി മുറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ വില അടയ്ക്കുന്നതിനും പകരം ഭൂമി നൽകുന്നതിനുമടക്കം വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിച്ചത് അടുത്തിടെയാണ് ഇതോടെ ദേശീയപാതാ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ വിവാദമായി നിന്നിരുന്ന വൻമരങ്ങൾ മുറിച്ചു നീക്കി എന്നാൽ മരങ്ങൾ മുറിച്ചെങ്കിലും മഴക്കാലം എത്തിയതോടെ ടാറിൻ ജോലികൾ പൂർത്തീകരിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടായേക്കും ഇപ്പോൾ മരങ്ങൾ വെട്ടിയെന്ന് വെട്ടിയിട്ടുണ്ടെങ്കിലും കാലവർഷം എടുത്തിരിക്കുകയാണ് ഈ കാലവർഷം കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്ത് ഇനി ടാറിങ് മറ്റുള്ള ജോലികൾ നടക്കുന്നതിന് വളരെയേറെ കാലതാമസം നേരിടും എത്രയും വേഗം ദേശീയപാതാ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് ന്യൂസ് 18 ഇടുക്കി KSRTCക്ക് ഇനി ഇലക്ട്രിക് ബസ്സുകൾ കൂടി തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ച KSRTC സിറ്റി സർക്കുലർ സർവീസിനായി ഇലക്ട്രിക് ബസ്സുകൾ എത്തുന്നു ഹരിയാനയിലെ ഫാക്ടറിയിൽ നിന്നാണ് 5 ബസ്സുകൾ പുറപ്പെട്ടത് 10 ബസ്സുകൾ കൂടി ഉടനെത്തും K-Swift വേണ്ടി ആഡംബര ഓൾവോ ബസ്സുകൾ ഇറക്കിയതിന് പിന്നാലെയാണ് ഇലക്ട്രിക് ബസ്സുകൾ വരുന്നത് ഹരിയാനയിൽ നിന്ന് പുറപ്പെട്ട ബസ്സുകൾ 3 ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അധികൃതർ അറിയിച്ചത് സിറ്റി സർക്കുലർ സർവീസിനായി
ഈ ബസ്സുകൾ ഉപയോഗിക്കും. ഇപ്പോൾ ലോ ഫ്ലോർ ബസ്സുകളാണ് സിറ്റി സർക്കുലർ സർവീസിനായി ഉപയോഗിക്കുന്നത്. നഷ്ടത്തിലുള്ള റൂട്ടുകളിലായിരിക്കും ആദ്യം ഇലക്ട്രിക് ബസ്സുകൾ നൽകുക. അവിടങ്ങളിൽ സർവീസ് നടത്തുന്ന റെഡ് ബസ്സുകളെ ഷട്ടിൽ സർവീസുകളിലേക്ക് മാറ്റും. പ്രതിദിനം 25,000-ലധികം പേർ സിറ്റി സർക്കുലർ ബസ്സിൽ മാത്രം യാത്ര ചെയ്യുന്നതായി KSRTC അധികൃതർ അറിയിച്ചു. പ്രതിദിന കളക്ഷനും കൂടിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. SSLC ഫലം വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഫുൾ A+കാരുടെ എണ്ണത്തിലുണ്ടായത് കുത്തനെയുള്ള കുറവ്. കഴിഞ്ഞ തവണ 1.5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ ലഭിച്ചപ്പോൾ ഇത്തവണ അത് 44,363 കുറഞ്ഞു. കഴിഞ്ഞ തവണത്തെ +1 പ്രവേശന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ഏരിയ സംവിധാനത്തിലും ചോദ്യപേപ്പർ ഘടനയിലും വരുത്തിയ മാറ്റമാണ് മുഴുവൻ A+കാരുടെ എണ്ണം കുറയാൻ കാരണം. കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസുകൾ മാത്രമായിരുന്നതിനാൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ ചോദ്യങ്ങളുടെ എണ്ണം ഇരട്ടിപ്പിച്ചതും ഉദാരമായി മാർക്ക് നൽകിയതും ഫുൾ A+ ലഭിച്ചവരുടെ എണ്ണം കുത്തനെ കൂട്ടി. 125,509 വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഫുൾ A+ ലഭിച്ചത്. ഇതിൽ 64,000 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്കും ലഭിച്ചിരുന്നു. എന്നാൽ ഫുൾ A+ നേടിയതിൽ പലർക്കും +1 ആഗ്രഹിച്ച വിഷയമോ ഇഷ്ടപ്പെട്ട സ്കൂളിലോ അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല. മലബാർ മേഖലയിലായിരുന്നു ഈ പ്രശ്നം കൂടുതലായി ബാധിച്ചത്. നിയമസഭയിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറി. തുടർന്ന് അധിക ബാച്ചുകൾ അനുവദിച്ചാണ് സർക്കാർ പ്രശ്നത്തിൽ നിന്ന് തലയൂരിയത്. ഇത്തവണ മുഴുവൻ A+ കിട്ടിയവർക്ക് സീറ്റ് കിട്ടിയില്ലെന്ന പഴി സർക്കാരിന് കേൾക്കേണ്ടി വരില്ല. കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് കുറഞ്ഞത് 81,141 പേരാണ്. ഇത്തവണ ഫോക്കസ് ഏരിയയിൽ നിന്ന് 70% ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ A+കാരുടെ എണ്ണം നിയന്ത്രിക്കാൻ ബോധപൂർവമായ ഇടപെടൽ നടത്തിയെന്നാണ് വിലയിരുത്തൽ. 426,461 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ 99.26% പാസ്സായി. A+ കിട്ടിയത് 44,363. 2020 41,000-ലധികം പേർക്കാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചിരുന്നത്. അതേസമയം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 3,000-ലധികം പേരുടെ വർധനയാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. SSLC പരീക്ഷയിൽ UP സ്വദേശിയായ രാംകരണിന്റെ മകൻ കുൽദീപിന് മലയാളമടക്കം എല്ലാ വിഷയങ്ങൾക്കും A+. കൊട്ടാരക്കര ഈശ്വരവിലാസം സ്കൂളിലെ വിദ്യാർത്ഥിയായ കുൽദീപ് യാദവാണ് മികച്ച വിജയം നേടിയത്. എല്ലാ വിഷയങ്ങളും കുൽദീപിന് ഇഷ്ടമാണെങ്കിലും മലയാളം മാത്രമായിരുന്നു അല്പം എഴുതുവാൻ പ്രയാസമുണ്ടായിരുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കി അധ്യാപകർ ചെറുപ്പം മുതലേ കുൽദീപിന് മലയാള ഭാഷയിൽ നൽകിയ പരിശീലനമാണ് വിജയമായത്. നല്ല സപ്പോർട്ടീവ് സാർമാരൊക്കെ ആയിരുന്നു. എക്സാമിന് മുന്നേ അവർ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യിപ്പിക്കുകയും അങ്ങനെ വേണ്ട ഫെസിലിറ്റീസ് എല്ലാം തന്നു. പിന്നെ ആദ്യം ഞാൻ കണ്ടപ്പോൾ വിശ്വസിച്ചില്ല. പിന്നെ ഫാദറിൻ്റെ പേര് നോക്കി, അങ്ങനെയാണ് ഉറപ്പിച്ചത് ഞാൻ തന്നാന്ന്. UP ഗോരാപൂർ സ്വദേശികളായ രാംകിരണും കുടുംബവും 10 വർഷത്തിലേറെയായി കൊട്ടാരക്കര ചാലുകോണത്താണ് താമസം. ജീവിത പ്രതിസന്ധികളെ മറികടന്ന് നേടിയ വിജയമെന്ന് അമ്മ. എന്നെക്കെ പുതിയ പഠിപ്പിച്ചല്ലേ ആഗ്രഹമുണ്ട്. നല്ല പഠിച്ച് എന്നെക്ക് ഭയങ്കര കഷ്ടപ്പെട്ട ജോലി ചെയ്യുക. എന്നെക്ക് ഈ ജോലിക്ക് മോനെ പോയില്ല. ഈ ജോലിക്ക് നല്ല പഠിച്ച നല്ല ജോലിക്ക് എന്നെക്ക് സന്തോഷം. എന്നെക്ക് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകും. ചിലപ്പോൾ വീട്ടിൽ വന്നോളൂ ഭയങ്കര തല്ല കറങ്ങി വേദനയാവും. ചിലപ്പോൾ ചവർ ഉണ്ടാക്കി, ചിലപ്പോൾ ഉണ്ടാക്കില്ല. മോനെ പറയാം അമ്മ എന്തോ ജോലിക്ക് പോകും. എന്നൊക്കെ പറയാം ജോലി പോയില്ല. എങ്ങനെ പഠിച്ചു? പ്രതിസന്ധികൾ നിറഞ്ഞ ഓൺലൈൻ പഠനകാലത്തും കുൽദീപിന് സഹായമായി സഹോദരി അനാമിക ഒപ്പമുണ്ടായിരുന്നു. ആ അണ്ണനെ ഫോണില്ല ഉണ്ടായിരുന്നു, പക്ഷെ അത് പഞ്ഞലായിപ്പോയി. എന്നിട്ട് 10-ാം ക്ലാസ്സിലായപ്പോൾ മറ്റേ ഫോണില്ലായിരുന്നു, എൻ്റെ മാത്രമേ ഫോണുണ്ടായിരുന്നു. അന്നേരം കളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ കൊടുക്കത്തില്ലായിരുന്നു, പഠിക്കാൻ വേണ്ടി മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു. ചാറ്റിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണം ഇക്കൊല്ലം കുത്തനെ കുറഞ്ഞപ്പോഴാണ് കുൽദീപ് ഈ നേട്ടം സ്വന്തമാക്കിയതെന്നതും ശ്രദ്ധേയമാണ്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ അഗതി ആശ്രയ പദ്ധതി വിവാദത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത് അധികൃതർ രംഗത്തെത്തി. ആരോപണം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അഗതികൾക്കുള്ള വീട് നവീകരണ പദ്ധതിയിൽ തൃക്കരിപ്പൂർ കോയോങ്കരയിലെ 2 പേർക്കായി 1,00,000 രൂപ വീതം അനുവദിച്ചിരുന്നു. നിർമ്മാണ പുരോഗതി പ്രകാരം ഘട്ടം ഘട്ടമായാണ് ഫണ്ട് പിൻവലിക്കേണ്ടത്. എന്നാൽ പദ്ധതി നടത്തിപ്പിന്റെ ചെയർമാനും കൺവീനറുമായ KV ശോഭയും KBിന്ദുവും തുക ഒന്നാകെ പിൻവലിക്കുകയും സമയബന്ധിതമായി പൂർത്തിയാകാതിരിക്കുകയും ചെയ്തതാണ് വിവാദമായത്. ബിന്ദുവിന്റെ ഭർത്താവിന്റെ മരണവും തൊഴിലാളികളെ കിട്ടാത്തതുമാണ് കാലതാമസം നേരിടാൻ കാരണമായതെന്നാണ് വിശദീകരണം.
പെട്ടെന്നുണ്ടായ ഈ സഹോദരിയുടെ ഭർത്താവിന്റെ മരണത്തിൽ കുറച്ച് ദിവസം നിർത്തിവെക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. പിൻവലിച്ച തുക 12% പലിശയടക്കം തിരിച്ചടച്ചിട്ടും പ്രശ്നം വിവാദമാക്കി. LDF രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നാണ് ഇവരുടെ ആരോപണം. ഇത് തങ്ങളുടെ മാത്രം പിഴവാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദവല്ലി ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. ഈ ADS എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു കക്ഷി രാഷ്ട്രീയ മീറ്റിംഗ് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എനിക്ക് അത്ര ദിവസമേ ആയിട്ടുണ്ടായിട്ടും. അപ്പോൾ നമ്മ പറഞ്ഞു എന്നാൽ നമ്മ വരാം, ഈ ഇങ്ങനെ പ്രശ്നം എന്താണെന്നില്ല, നമ്മയല്ല ഏറ്റവും വലിയ അതിലേറ്റ മെയിൻ ആൾക്കാർ. എന്നിട്ട് നമ്മ രണ്ടാൾ പോയി, വലിയച്ചു ഉണ്ടായിരുന്നു, പ്രസിഡന്റ് വന്നു, AS വന്നു. അതായത് മീറ്റിങ്ങിലെല്ലാം നമ്മളങ്ങനെ ഭയങ്കര അപമര്യാദയായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. CPM പ്രാദേശിക നേതാവിന്റെ വ്യക്തിവൈരാഗ്യത്തിന് ഇടതുപക്ഷം കൂട്ടുനിൽക്കുകയാണെന്നാണ് ആരോപണം. ഇത് അനുവദിക്കില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പറഞ്ഞു. ഒരു പ്രാദേശിക നേതാവിന്റെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് വർഷങ്ങൾ മുമ്പ് തന്നെ പരാജയപ്പെടുത്തിയ ആനന്ദവിനോട് പകർത്താൻ വേണ്ടി ആ വ്യക്തി കാണിക്കുന്ന ഒരു വലിയ കുടുതയാണ്. അതിന് CPM ഇടതുപക്ഷവും നിന്നുകൊടുത്തത് ഖേദകരമാണ് എന്ന് ഞാൻ പറയുന്നു. വന്യജീവികളുടെ ആക്രമണം തടയാൻ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുമ്പോഴും ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. ആനിറങ്കൽ തോട്ടം മേഖലയിൽ ഇറങ്ങിയ കൊമ്പൻ ലയങ്ങൾ അടിച്ചു തകർത്തു. ആനപ്പേടിയിൽ കുട്ടികളുമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. ചില്ലിക്കൊമ്പനെന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ കാട്ടുകൊമ്പൻ നിൽക്കുന്നത് വനത്തിലല്ല, അവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ആനയിറങ്കലിലാണ്. നിരവധി ആളുകളുടെ ജീവൻ ആനക്കലിയിൽ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളിലും കൊമ്പന്മാർ തമ്പടിക്കുന്നുണ്ട്. പകൽ സമയത്ത് പോലും തൊഴിലാളികൾക്ക് ജോലിക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ എത്തിയ ഒറ്റയാൻ ആനയിറങ്കലിലെ എസ്റ്റേറ്റ് ലയങ്ങളിലെ നിരവധി വീടുകൾ അടിച്ചു തകർത്തു. തലനാരിഴയ്ക്കാണ് കുട്ടികളും പ്രായമായവരും ആനക്കലിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. സുമാർ 3.5 മണിയായിരിക്കും. 3.5 മണി അളവിൽ ആന വന്ന് ലയത്തിൽ ഭയങ്കര ശല്യം പണി, വീടൊക്കെ ഇടിച്ച്. ഫാറസ്റ്റ്മാർ ആരും ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. വാച്ചർമാർ മാത്രം 2 പേര് വന്നിട്ടുണ്ട്. വനംവകുപ്പിനെ വിവരം അറിയിച്ചാൽ പോലും എത്താറില്ലെന്നും കുട്ടികളുമായി കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും വീട്ടമ്മമാർ പറയുന്നു. News 18 ഇടുക്കി. സ്കൂൾ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം കൊല്ലം കടക്കലിൽ ആരംഭിച്ചു. വയലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വെതർ സ്റ്റേഷൻ. രാജ്യത്തെ ആദ്യ സ്കൂൾ വെതർ സ്റ്റേഷൻ വഴി കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി അറിയാനാകുമെന്നാണ് കണക്കാക്കുന്നത്. മഴയുടെ തോത് അളക്കുന്നതിനുള്ള മഴമാപിനി, അന്തരീക്ഷ താപനില അറിയുന്നതിന് തെർമോമീറ്ററുകൾ, ആർദ്രത അളക്കുന്നതിനുള്ള വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്നിങ്ങനെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങളാണ് സ്കൂൾ വെതർ സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചത്. വിദ്യാർത്ഥികളിൽ ഭൂമിശാസ്ത്ര വിഷയത്തിലെ താൽപര്യവും സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തുന്നതിന് ഇത്തരം പദ്ധതികൾ സഹായകരമാകുമെന്നാണ് കണക്കാക്കുന്നത്. ഭൂമിശാസ്ത്രം മുഖ്യ വിഷയമാക്കിയിട്ടുള്ള സംസ്ഥാനത്തെ 240 സ്കൂളുകളിലാണ് ദിനാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. News 18 കൊട്ടാരക്കര. കാർഷിക കേരളം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ കൊയ്ത്തുത്സവം. പുഴയൊഴുകും മാണിക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. നീരുറവകളും നെൽകൃഷിയും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഒന്നാംഘട്ട പ്രവർത്തനങ്ങളാണ് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത്. ഏറക്കട്ടക്കാൽപ്പാടത്തെ തരിശുഭൂമിയാണ് കൃഷിയോഗ്യമാക്കിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കാർഷിക സംഘാടക സമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ കൃഷി ഇറക്കിയത്. നല്ല വിളവാണ് കിട്ടിയത്. പുഴയൊഴുക്കും മാണിക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. തരിശ് കൃഷിക്ക് ഹെക്ടറിന് 40,000 രൂപ എന്ന ക്രമത്തിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി ഇവിടെ നടത്തിയത്. അതിന് 4 വനിതാ തൊഴിലുറപ്പ് ഗ്രൂപ്പുകളാണ് അതിൽ പ്രവർത്തിച്ചത്. അവരുടെ ഏറ്റവും മാതൃകമായ പ്രവർത്തനമാണ് ഈ രീതിയിൽ ഇവിടെ ഒരു ഫലത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നാട്ടുകാരും കുട്ടികളും കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി. News 18 വെഞ്ഞാറൻമൂട്. ഇടുക്കി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ കൃഷിക്ക് തുടക്കമായി. പരിപാടിയുടെ ഭാഗമായി കാർഷിക സെമിനാറും വിത്തുവണ്ടി പര്യടനവും നടന്നു.
ഏലം, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളുടെ ഉൽപാദന മേഖലയായ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പച്ചക്കറി കൃഷിയുടെ വ്യാപനമാണ് ലക്ഷ്യം. വിവിധ ഗ്രാമപഞ്ചായത്തുകളെയും സർക്കാർ ഓഫീസുകളെയും സ്കൂളുകളെയും ഏകോപിപ്പിച്ച് കൃഷി വ്യാപനം നടപ്പിലാക്കും. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. ഇപ്പൊ ഈ പ്രദേശത്ത് മുഖ്യമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ പത്ത് ഏലം വെക്കുക എന്ന് പറഞ്ഞു അത് ഏലത്തെക്കാർ ഉപേക്ഷിക്കാറുണ്ട്. ഏലം കൃഷി ഇപ്പൊ നഷ്ടത്തിലായിരിക്കുകയാണ്, പ്രതിസന്ധിയിലാണ്. പക്ഷെ പച്ചക്കറി മറ്റ് കിഴക്കു വൃക്ഷങ്ങളും ഉത്പാദിപ്പിക്കാനും നാണ്യവിളകൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പരിപാടിയുടെ ഭാഗമായി നെടുങ്കണ്ടം ടൌണിൽ കാർഷിക കലാജാഥ നടന്നു. ടൌണിൽ വിത്തുവണ്ടി പര്യടനം നടത്തുകയും ആവശ്യക്കാർക്ക് സൌജന്യമായി വിവിധ ഇനം വിത്തുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. യോഗത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷനായി. ന്യൂസ് 18 നെടുങ്കണ്ടം. മത്സ്യകൃഷിയിൽ വിജയം നേടി താമരശ്ശേരി അണ്ടോണയിലെ റിട്ടയർഡ് അധ്യാപകൻ. വിഷമില്ലാത്ത മത്സ്യം എന്ന ലക്ഷ്യത്തോടെ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. യൂട്യൂബിന്റെ സഹായത്തോടെയാണ് മത്സ്യകൃഷി എന്നതും ശ്രദ്ധേയമാണ്. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന അണ്ടോണ സ്വദേശി TT മമ്മുണ്ണി മാസ്റ്റർ ഇപ്പോൾ സമയം ചെലവഴിക്കുന്നത് മത്സ്യകൃഷിയിലാണ്. ലോക്ഡൌൺ കാലത്ത് ചെറിയ രീതിയിൽ ആരംഭിച്ച മത്സ്യകൃഷി വിജയം കണ്ടതോടെ വിപുലീകരിക്കുകയായിരുന്നു. വിപണിയിൽ വിഷാംശമുള്ള മീനുകൾ ധാരാളമായി എത്തുന്ന സാഹചര്യത്തിൽ വിഷരഹിത മീൻ ഉൽപാദനമാണ് ലക്ഷ്യം. യൂട്യൂബ് വീഡിയോകളാണ് പ്രചോദനം. കടൽ മത്സ്യങ്ങൾ കൊണ്ടുവരുന്നത് മുഴുവനും വേഷം കയറ്റിയതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴേ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധനം ഈ വിഷമുള്ള സാധനമായി പോയപ്പോഴേ അപ്പോൾ നല്ല കറി വെക്കാൻ പറ്റിയ നല്ല മീൻ ഉണ്ടാക്കാന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ ഒരു കച്ചവട ഉദ്ദേശം ഒന്നും ഉണ്ടായിട്ടില്ല തീരെ. കൃഷി ആരംഭിച്ചപ്പോൾ മക്കളും പേരക്കുട്ടികളുമെല്ലാം സഹായത്തിനെത്തി. ആദ്യഘട്ടത്തിൽ വലിയ അധ്വാനം തോന്നിയെങ്കിലും ഇപ്പോൾ മത്സ്യകൃഷി മമ്മുണ്ണി മാസ്റ്റർക്ക് ജീവിതചര്യയാണ്. പേരക്കുട്ടിയായ മുഹമ്മദ് മുസ്തഫയാണ് പ്രധാനമായും സഹായത്തിനുള്ളത്. മത്സ്യകൃഷി മികച്ച വരുമാനമാണെന്ന് മനസ്സിലാക്കിയതോടെ കൃഷി വ്യാപിപ്പിക്കാൻ മറ്റൊരു കുളത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. വിൽക്കാനുള്ള ചെലവ് അധികരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ആക്ച്വലി ഞാൻ ഇവിടെ ഉണ്ടാവാറില്ല, പക്ഷേ അനിയത്തിമാരും അതുപോലെ തന്നെ വല്യുപ്പയും എല്ലാവരോടും ചേർന്നാണ് ഇപ്പോൾ ഈ കുളം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ രൂപത്തിലുള്ള സംവിധാനം തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ നല്ല രൂപത്തിൽ ആൾക്കാർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വിളവെടുപ്പ് സമയത്ത് നാട്ടുകാർ വീട്ടിലെത്തി മത്സ്യം വാങ്ങുന്നതിനാൽ വിപണി തേടിപ്പോകേണ്ട ആവശ്യവുമില്ല. ഇത്തവണത്തെ വിളവെടുപ്പ് പൂർത്തിയായാൽ രണ്ട് കുളത്തിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനാണ് മമ്മുണ്ണി മാസ്റ്ററുടെ തീരുമാനം. ന്യൂസ് 18 താമരശ്ശേരി. ജെൻഡർ ബജറ്റിന് മുൻഗണന നൽകി പട്ടാമ്പി നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ വികസന പദ്ധതിയുടെ കരട് രേഖ തയ്യാറാക്കി. വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് പദ്ധതി രേഖ തയ്യാറാക്കിയത്. പട്ടാമ്പി നഗരസഭയ്ക്കായി പ്രഖ്യാപിച്ച സമഗ്ര കുടിവെള്ള പദ്ധതി, വിവിധ റോഡുകളുടെ നവീകരണം, ബൈപ്പാസ് തുടങ്ങിയ പദ്ധതികൾ ഈ വർഷം തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചു. വിവിധ വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണമാകാം, ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാന മന്ദിരങ്ങളാവാം, ഇതിനെല്ലാം വേണ്ട അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് അടിത്തറമാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട കാര്യമാണ് സർക്കാരിന് ഒരു രൂപ പോലും ചെലവില്ലാതെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് മാതൃകയാവാനും നമ്മുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെളിച്ചം പല പ്രദേശങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ടൗണിലൊക്കെ കാണുന്നുണ്ട് ലൈറ്റുകൾ സർക്കാരിൻ്റെ ചെലവില്ലാതെ തന്നെ നടപ്പിലാക്കുന്നതിൽ. CCTV ക്യാമറകൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ആക്സിഡൻറ്റുകൾ, കവർച്ചകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് CCTV ക്യാമറകളും സർക്കാരിന് ചെലവില്ലാതെ നടപ്പിലാക്കിയിട്ടുണ്ട്. KSRTC ആദ്യ വനിതാ ഇൻസ്പെക്ടറായിരിക്കുകയാണ് തൊടുപുഴ വടുതല സ്വദേശി KR രോഹിണി. പുനലൂരിലാണ് രോഹിണി ചുമതലയേറ്റത്. KSRTC ആദ്യ വനിതാ ഇൻസ്പെക്ടറായി ചുമതലയേൽക്കുമ്പോൾ ജോലിഭാരം ഒരു പ്രശ്നമേ അല്ല രോഹിണിക്ക്.
ഏത് ജോലിയും കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന നിശ്ചയദാർഢ്യമുണ്ട് രോഹിണിക്ക്. 1997 സർവീസിൽ കയറി വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തെങ്കിലും പുനലൂർ ഡിപ്പോയിൽ ഇൻസ്പെക്ടറായി എത്തിയപ്പോൾ ജീവനക്കാർ നൽകിയ സ്നേഹവും വരവേൽപ്പും ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. ആണുങ്ങൾക്ക് പറ്റിയ ജോലിയാണെന്നോ പെണ്ണുങ്ങൾക്ക് ഏത് ജോലിയായാലും നന്നായി, അതായത് നമുക്ക് ആത്മാർത്ഥത്തോടുകൂടി നമ്മുടെ മനസ്സിനിറങ്ങിയ ജോലിയാണ് തീർച്ചയായിട്ടും ആത്മാർത്ഥത്തോടുകൂടി ജോലി ചെയ്യുക. അതായത് രംഗത്തായാലും അതായത് ഏത് ഡിപ്പോയിൽ ചെന്നാലും നമ്മൾ ഒരു ലേഡി എന്ന രീതിയിലൊരു ഇതുണ്ട്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടിങ്ങാ. 2017 ശേഷം ആദ്യമായി KSRTC സ്ഥാനക്കയറ്റ പട്ടിക പുറത്തുവിടുമ്പോൾ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു എന്നതും പ്രത്യേകതയാണ്. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഇൻസ്പെക്ടർ ജോലി ചെയ്ത ഡിപ്പോ എന്ന പേര് പുനലൂർ ഡിപ്പോയ്ക്കും ലഭിച്ചു. ആര്യങ്കാവ് റൂട്ടിലാണ് ആദ്യ പരിശോധന നടത്തിയത്. ഭർത്താവ് സുരേഷ് ടാക്സി ഡ്രൈവറാണ്, രണ്ട് പെൺകുട്ടികളും. ന്യൂസ് 18 പുനലൂർ. കവയത്രിയ സുഗതകുമാരി നട്ടുവളർത്തിയ നാട്ടുമാവ് ഇനി അടുക്കത്ത് ബയൽ സ്കൂളിൽ തളിരിടും. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റേണ്ടിയിരുന്ന മാവാണ് പരിസ്ഥിതി സ്നേഹികളുടെ ഇടപെടലിൽ പുനരുജ്ജീവിച്ചത്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റേണ്ടിയിരുന്ന മാവിനാണ് പരിസ്ഥിതി സ്നേഹികളുടെ ഇടപെടലിൽ പുനർജന്മമുണ്ടായത്. കവയത്രി സുഗതകുമാരി നട്ട പയസ്വിനി എന്ന മാവാണ് സ്കൂൾ മുറ്റത്തേക്ക് മാറ്റി നട്ടത്. വ്യാപാര സ്ഥാപനങ്ങളുടെ കാഴ്ച മറയുന്നതിന്റെ പേരിൽ വിഷം കുത്തിവെച്ച് മരമുണക്കിയ സംഭവം വിവാദമായിരുന്നു. തുടർന്ന് പീപ്പിൾസ് ഫോറം മുൻകൈയെടുത്താണ് ഉണക്കിയ മരത്തിനടുത്ത് തണൽമരം വെച്ചുപിടിപ്പിച്ചത്. എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായിരുന്ന ഒപ്പുമരം നേരത്തെ മുറിച്ചു നീക്കിയിരുന്നു. എന്നാൽ സുഗതകുമാരി നട്ട മാവ് മുറിക്കാൻ ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റി തയ്യാറായില്ല. എൻഡോസൾഫാൻ സമരത്തിന് വേദി കുറിച്ച, നിരവധി സമരങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് വേദി കുറിച്ച തണൽ മരങ്ങൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു മാവിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, ഏറെ സന്തോഷമുണ്ട്. സ്കൂളങ്കണത്തിൽ 2.5 മീറ്റർ നീളത്തിലും വീതിയിലും 2.5 മീറ്റർ ആഴത്തിലും കുഴിയെടുത്താണ് മാവ് മാറ്റി നട്ടത്. വനപാലകരുടെ മേൽനോട്ടത്തിലാണ് മരം പറിച്ചുനടിയിൽ നടപടികൾ നടന്നത്. ന്യൂസ് 18 കാസർഗോഡ്. രക്താർബുദം ബാധിച്ച 20-കാരനായി ഒരു ദിവസത്തെ യാത്രയിലെ വരുമാനം മാറ്റിവെച്ചിരിക്കുകയാണ് കോഴിക്കോട് വടകരയിലെ ഒരു സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമയും. സഹജീവികൾക്കായി ഇവരുടെ മൂന്നാമത്തെ യാത്രയാണിത്. വടകര തലശ്ശേരി റൂട്ടിലൂടുന്ന വിധാര ബസ്സാണ് സർവീസ് നടത്തിയത്. കണ്ണൂർ മൊകേരി സ്വദേശിയായ അനീഷിന്റെ മകൻ യാരിഷ് രക്താർബുദം ബാധിച്ച് ചികിത്സയിലാണ്. 80 ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവ്. വടകര തലശ്ശേരി റൂട്ടിലോടുന്ന വിതാര എന്ന ബസ്സുടമയും ജീവനക്കാരും തങ്ങളുടെ ഒരു കൈ സഹായം കൂടി ഇതിനായി സമർപ്പിക്കുകയാണ്. ഒരു ദിവസം ലഭിക്കുന്ന വരുമാനം ഇവർ യാരിഷിന്റെ ചികിത്സയ്ക്ക് നൽകും. ഇതിനു മുൻപ് ഇത്തരം സേവന പ്രവർത്തനം 2 തവണ ഇവർ നടത്തിയിട്ടുണ്ട്. ഇന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു വലിയ തുക കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ സാന്ത്വന യാത്രയ്ക്ക് വേണ്ടി ഓടുന്നത്. കോട്ടയ്ക്കൽ സ്വദേശിയായ സുഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ്. ടിക്കറ്റ് ഇല്ലാതെ ബക്കറ്റുമായി കണ്ടക്ടർ വന്നപ്പോൾ യാത്രക്കാർക്കും സന്തോഷം. അവർ ടിക്കറ്റ് തുകയ്ക്ക് പുറമേയുള്ള പണം നൽകി. വെല്ലൂർ ആശുപത്രിയിലാണ് യാരിഷിന്റെ ചികിത്സ. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് യാരിഷ് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതും കാത്തിരിക്കുകയാണ് ഇവർ. ന്യൂസ് 18 വടകര. ഏത് അപകട സാഹചര്യങ്ങളെയും നേരിടാനുള്ള ഉപകരണ കരുത്തുമായി കായംകുളം അഗ്നിരക്ഷാ നിലയം. അത്യാധുനിക സംവിധാനത്തോടുകൂടിയ ഫയർ റെസ്ക്യൂ വാഹനമാണ് കായംകുളം അഗ്നിശമന സേനയ്ക്ക് സ്വന്തമായത്. കായംകുളം ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവാണ്. അടിയന്തരഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനായാണ് മികച്ച സൗകര്യം ഒരുക്കുന്നത്. ഇതിനായി അത്യാധുനിക സൗകര്യമുള്ള വാഹനങ്ങളാണ് നൽകിയത്. 5000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന 4 പമ്പിംഗ് ഡെലിവറി സിസ്റ്റം അടങ്ങുന്നതാണ് പുതിയ വാഹനം. ഏത് ദിശയിലേക്കും വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന മോണിറ്റർ ബ്രാഞ്ചാണ് പ്രത്യേകത. ഇതുവഴി സ്പ്രേ രൂപത്തിലും അല്ലാതെയും വളരെ ദൂരം വരെ വെള്ളം പമ്പ് ചെയ്യാനാകും. ഓട്ടോമാറ്റിക്കായും നേരിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പമ്പ് കൺട്രോളിംഗ് സിസ്റ്റവും പ്രത്യേകതയാണ്. കൂടാതെ 4 ഫയർ എക്സ്റ്റിംഗ്വിഷറുകളും വാഹനത്തിലുണ്ട്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ന്യൂസ് 18 കായംകുളം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.